അജിത്, മുണ്ടക്കയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒരു വീട് കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാവിലെ തന്നെ തുടങ്ങിയതാണ്. നേരത്തെ 3 മൃതദേഹങ്ങൾ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകളായി മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഈ വീടിനകത്ത് കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടാണ്. ഇതിനകത്ത് 5 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺക്രീറ്റ് മേൽക്കൂര ഹാമർ ഉപയോഗിച്ച് പൊട്ടിച്ചുകൊണ്ട് കോൺക്രീറ്റ് പാളികളാക്കി മാറ്റി അവിടെ നിന്ന് കോൺക്രീറ്റ് മാറ്റിയതിനു ശേഷം തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ വീടിന്റെ പകുതി ഭാഗത്തോളം കോൺക്രീറ്റ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺക്രീറ്റിന് താഴെയും ദയനീയമായ കാഴ്ചകളാണ്. വലിയ പാളക്കഷ്ണങ്ങളും മരങ്ങളും, വേരോടെ പിഴുതെറിഞ്ഞു വന്ന മരങ്ങളുമെല്ലാം അടിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വീടിനുള്ളിലും കാണാൻ കഴിയുന്നത്. കോൺക്രീറ്റ് മാറ്റിയത് കൊണ്ട് രക്ഷാപ്രവർത്തനം എളുപ്പമാകുന്ന ഒരു കാഴ്ചയല്ല അവിടെ നിന്ന് കാണുന്നത്. ഇനി വീണ്ടും ഈ മണ്ണും കല്ലുകളും ഒപ്പം ഈ മരവും എല്ലാം തന്നെ മാറ്റണം. അതിനുവേണ്ടി അല്പസമയം മുമ്പ് മരങ്ങൾ മുറിച്ചു മാറ്റാവുന്ന ഒരു ഇലക്ട്രിക് കട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപയോഗിച്ച് മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ 5 പേർ ഉണ്ട് എന്നാണ് ഈ നമ്മളോട് സംസാരിച്ച ആളുടെ സഹോദരനും ഒപ്പം തന്നെ സഹോദരന്റെ മക്കളും ഭാര്യയും ഉൾപ്പെടെ 5 പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കൈ ടൗണിനടുത്ത മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇതിനടുത്ത് തന്നെ പല വീടുകളും നിലം പൊത്തിയതായി നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. വീടുകളുടെ മേൽക്കൂര ഭൂമിയിലേക്ക് നിലം പതിച്ചിരിക്കുന്നതായാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അത് വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളുമെല്ലാം ഈ വീടുകളുടെ ഭിത്തിയിൽ വന്നിടിച്ച് ഭിത്തി തകർന്ന് മേൽക്കൂരകൾ താഴേക്ക് പതിച്ചതാകാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഈ ഭൂപ്രകൃതി ആകെ ഇവിടുത്തെ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയണം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു 5-6 വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വീടുകളെല്ലാം തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയി എന്ന് കൂടി അറിയാൻ കഴിയുകയാണ്. അത്രമേൽ പ്രഹരശേഷിയുള്ള മലവെള്ളപ്പാച്ചിലിനെയാണ് മുണ്ടക്കൈ അഭിമുഖീകരിച്ചത്. അതിന് ഒടുവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ് ഇത്. ഇവിടെയും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. അപ്പോഴും തൽക്കാലം ഈ വീടുകൾ ഈ വീട് കേന്ദ്രീകരിച്ച ആള് ഉണ്ട് എന്ന് ഉറപ്പുള്ള ആ വീട് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ തീർത്തും ആളില്ലാത്ത മേഖലയായി, കിടങ്ങ് രൂപപ്പെട്ട മേഖലയായി മാറിയിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ ലയങ്ങളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന മേഖല കൂടിയാണ് എന്ന് പ്രദേശവാസികൾ പറയുകയും കൂടി ചെയ്യുന്നു. ഇപ്പോൾ വീടുകളുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് കരസേനയുടെയും ഒപ്പം തന്നെ NDRF, ഫയർഫോഴ്സ്, കേരള പോലീസിലെ സ്പെഷ്യൽ ടാസ്ക് ഗ്രൂപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെയുണ്ട്. ഒപ്പം വിവിധ ജില്ലകളിൽ നിന്നെത്തിയ സന്നദ്ധ സേവന പ്രവർത്തകരും ഇവിടെ എത്തി അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിന്റെ കോൺക്രീറ്റ് മുറിച്ചു മാറ്റാനും മറ്റും വലിയ തരത്തിലുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന പരാതി ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. അതിനിടയിൽ രക്ഷാപ്രവർത്തകർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവുമായി വ്യോമസേനയുടെ ഹെലികോപ്റ്ററും അല്പസമയം മുമ്പ് ഇങ്ങോട്ട് എത്തിയിരുന്നു. അതായത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുമ്പോഴും നിരവധി ആളുകൾ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. നിരവധി ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട് എന്നുള്ള വിഷമം കൂടിയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. പലരും നമ്മെ വിളിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവരെവിടെ എന്ന് അറിയില്ല എന്നാണ് വിളിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ വീടുകൾക്കകത്തുണ്ട് എന്ന് അറിയുന്ന കേസാണ് നമ്മൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വീട് പോലും കാണാനില്ലാത്ത, വീടിന് നിന്ന പ്രദേശം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയ നിരവധി പ്രദേശങ്ങളും ആളുകളും ഉണ്ട്. അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പലരും ആശുപത്രികളിലും ഹോസ്പിറ്റലുകൾക്ക് മുന്നിലും വന്നു നിൽക്കുന്ന കാഴ്ചകൾ കൂടി പലയിടത്തു നിന്നും നമ്മൾ കാണുകയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം മുണ്ടക്കൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മുണ്ടക്കൈ ഒരു ചെറിയൊരു ടൗൺ പ്രദേശം കൂടിയായിരുന്നു. ആ ടൗണിലെ പല കടകളും പൂർണ്ണമായി ഒഴിച്ചു പോയ കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. തറ മാത്രമായി അവശേഷിച്ച കാഴ്ച കാണുന്നുണ്ട്. ചില കടകളുടെ ഫ്രെയിം മാത്രമായി ബാക്കിയായിട്ടുണ്ട്. ചുമരുകൾ പൂർണ്ണമായി തകർന്നിരിക്കുന്ന കാഴ്ച കാണുകയാണ്. ബീമും ഒപ്പം തന്നെ കോൺക്രീറ്റ് വാളും മാത്രം അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ കാണുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തത്തെയാണ് ഈ മേഖല നേരിട്ടത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ ഈ മേഖലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്.